അടാന്റണി കുടുങ്ങിയത് അങ്ങനെ. തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ചതായി ആഡ് ആന്റണി പോലീസിനോട് സമ്മതിച്ചു. പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം വർക്കലയിൽ ഉപേക്ഷിച്ചതായും ആന്റണി പറഞ്ഞു. പിടിയിലായത് ആഡ് ആന്റണിയാണോ എന്ന് ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പുലർച്ചെ 2:30 പാലക്കാട് നിന്നും കൊല്ലത്തെത്തിച്ച ആഡ് ആന്റണിയെ സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ഈറോഡ്, തിരുപ്പതി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷ്ടിച്ചതിന്റെ വിശദാംശങ്ങൾ പോലീസിന് വിവരിച്ചു നൽകി. 2012 പോലീസ് ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം വർക്കലയിൽ ആളൊഴിഞ്ഞ വീട്ടിലാണ് ഒളിവിൽ കഴിഞ്ഞത്. യാത്രാമധ്യേ കുത്താൻ ഉപയോഗിച്ച ആയുധം വർക്കലയിലെ ഒഴിഞ്ഞ പുരയിടത്തിൽ ഉപേക്ഷിച്ചു. ആദ്യത്തെ 2 മാസം യാത്രയായിരുന്നു. ഷിർദിയിൽ ശ്രീനിവാസ ശാസ്ത്രി എന്ന പേരിൽ പ്രസാദ വിതരണക്കാരനായി. ഒപ്പമുണ്ടായിരുന്ന കാമുകി സൂസൻ പിടിയിലായതിനെ തുടർന്ന് നേപ്പാളിലേക്ക് കടന്നു. തിരുപ്പൂരിലെത്തി സെൽവരാജ് എന്ന പേരിൽ വ്യാജ തിരിച്ചൽ കാർഡുണ്ടാക്കി ഭൂമിയും വീടും വാഹനവും വാങ്ങി. പുള്ളിക്കാരനെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ആക്സിഡന്റ് ചികിത്സാ ചെലവുകൾ അതുപോലെ നടത്തിയിട്ടുണ്ട്. ഒരു ഹോം നഴ്സ് ഒക്കെ വെച്ച് ചെലവുകൾ നടത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി പരവൂർ പോലീസ് സ്റ്റേഷനിലും കൊല്ലം AR ക്യാമ്പിലും വെച്ച് ആഡ് ആന്റണിയെ ചോദ്യം ചെയ്തു. പാരിപ്പള്ളി സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് നേരിയ സംഘർഷത്തിനിടയാക്കി. കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത് ആഡ് ആന്റണി എന്ന ക്രിമിനലാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാലക്കാട് ഗോപാലപുരം സ്വദേശി ബിന്ദു. അനാഥനാണെന്ന് പറഞ്ഞാണ് 1 വർഷം മുമ്പ് ഇവരെ ആഡ് ആന്റണി വിവാഹം കഴിച്ചത്. സെൽവരാജ് എന്ന പേരിൽ വ്യാജ പാൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഈ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എനിക്ക് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. താരവരത്ത് ഒരു വീടുണ്ട്, അത് മാത്രം തന്നെ പറഞ്ഞുള്ളൂ. തുണി ബിസിനസ് ആണെന്നും പറഞ്ഞു, അല്ലാതെ ഒന്നും പറഞ്ഞു. മോഷ്ടിച്ച വസ്തുക്കൾ ഇവിടെയാണ് ആന്റണി സൂക്ഷിക്കുക. സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണെന്ന് ഇയാൾ പറഞ്ഞതിനാൽ ബിന്ദുവിനും സംശയം തോന്നിയില്ല. അറസ്റ്റ് ചെയ്തത് ആഡ് ആന്റണിയാണെന്ന് ഉറപ്പിക്കുവാനുള്ള DNA പരിശോധനയ്ക്കായി രക്തസാമ്പിൾ പോലീസ് സ്വീകരിച്ചു. ആഡ് ആന്റണിയെ കാണാൻ പോലീസ് സ്റ്റേഷനുകളിൽ വൻ ജനാവലിയാണ് എത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. നിമിഷത്തിൽ മുൻ DGP ശ്രീ ജേക്കബ് പൊന്നൂസ്, ആഡ് ആന്റണിയെ പിടിച്ച ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പാലക്കാട്ടെ SP ശ്രീ എൻ വിജയകുമാർ, കുറ്റാന്വേഷണ തിരക്കഥകളിലെ രാജാവെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ SN സ്വാമി, തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലൂടെ പ്രസിദ്ധനായിത്തീർന്ന, മുമ്പ് കുപ്രസിദ്ധനായിരുന്ന മോഷ്ടാവായിരുന്ന ശ്രീ മണിയൻപിള്ള, ആഡ് ആന്റണിയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരുന്ന ബിന്ദു എന്നിവർ ന്യൂസ് അവറിൽ കൂടുതൽ വിവരങ്ങളുമായി എത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ജേക്കബ് പൊന്നൂസ്, മുൻ DGP, പാലക്കാട് SP ശ്രീ എൻ വിജയകുമാർ, തിരക്കഥാകൃത ശ്രീ SN സ്വാമി, ശ്രീ മണിയൻപിള്ള, ആഡ് ആന്റണിയുടെ ഭാര്യ ബിന്ദു എന്നിവരാണ് ചേരുന്നത്. ശ്രീമതി ബിന്ദുവിലേക്കാണ് ആദ്യം. പോലീസ് തന്നെ പറയുന്നു തീർത്തും നിരപരാധിയാണ് ഈ സ്ത്രീ. ഇവരുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ആഡ് ആന്റണി അറസ്റ്റിലായതും. ബിന്ദു, എങ്ങനെയാണ് ആന്റണി ബിന്ദുവിനെ വിവാഹം കഴിച്ചത്? അനിയത്തിയുടെ വീട് കോയമ്പത്തൂരാ. ഇവര് ഫ്രണ്ടും കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ വന്ന് അങ്ങനെ കണ്ട് പരിചയമാണ്, അനിയത്തിയോട് പറഞ്ഞ്. ആരാണെന്നാണ് ആന്റണി വിവാഹം കഴിക്കാൻ വരുമ്പോൾ പറഞ്ഞിരുന്നത്? അച്ഛനില്ല, അമ്മയില്ല, വീട് കണ്ണൂരാണെന്നും ആരുമില്ല, ഒറ്റയ്ക്കാ താമസിക്കണമെന്നും താരപുരമാണ് വീടെന്നും പറഞ്ഞു. തുണി ബിസിനസ്സാണ്. പണമൊക്കെ തരുമായിരുന്നോ? ചെലവിനുള്ള പൈസ കയ്യിൽ കൊണ്ടുവന്ന് തരും, പിന്നെ സാധനങ്ങൾ വാങ്ങിയിടും. ഈ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ മോഷ്ടിക്കുന്ന ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു? ഇല്ല, ഇത് ഞാൻ കല്യാണം കഴിയണ മുമ്പേ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്നത്. ആകെ 2 ലാപ്ടോപ്പാ. എന്താണ് ഇയാൾ പറഞ്ഞിരുന്നത്? ഈ ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ആണെന്ന് എപ്പോഴാണ് ബിന്ദു പറഞ്ഞത്? ഏറ്റവും ഒടുവിൽ ഇന്നലെ പിടിയിലാവുമ്പോഴായിരുന്നു? അതെ, വീട്ടിൽ വന്ന് പോലീസുകാർ, വീട്ടിൽ വന്നിട്ടും പറഞ്ഞില്ല, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് അവരെ പറഞ്ഞത് തന്നെ. വീട്ടിൽ ആന്റണി ഇന്നലെ എത്തുമെന്ന് അറിഞ്ഞിരുന്നു, അത്
അത് മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് ഈ വിവരം പറയുകയായിരുന്നു. എപ്പോഴാണ് ബിന്ദു ഇത് അറിഞ്ഞത്? രാവിലെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്, ടിഫിൻ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. അടുത്ത് പോലീസ് ഉള്ള കാരണം ഞാനൊന്നും പറഞ്ഞില്ല, വന്നോളാം പറഞ്ഞു. പോലീസ് എന്താണ് ബിന്ദുവിനോട് പോലീസ് എന്താണ് പറഞ്ഞിരുന്നത്? അവരൊന്നും പറയണ്ടെന്നാ പറഞ്ഞു. ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാൽ മതി പറഞ്ഞു. ഈ ആട ആന്റണി കൊല്ലത്ത് ഒരു പോലീസ് ഡ്രൈവറെ കുത്തിക്കൊന്ന, നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ആട ആന്റണി എന്ന ഒരാളെ കുറിച്ച് എപ്പോഴെങ്കിലും ബിന്ദു കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല. ആദ്യമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയി ടി വി കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. എങ്ങനെയായിരുന്നു ഈ ആന്റണിയുടെ പെരുമാറ്റം? ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു. കുഴപ്പമില്ല, നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഈ തുണി കച്ചവടമായിരുന്നല്ലോ, ആണ് തിരുപ്പൂരിലെന്നാണല്ലോ പറഞ്ഞിരുന്നത്. തിരുപ്പൂരിൽ കൊണ്ടുപോയിട്ടുണ്ടോ ബിന്ദുവിനെ എപ്പോഴെങ്കിലും? തിരുപ്പൂരിൽ ഞങ്ങൾ 3 മാസം താമസിച്ചതാ. കല്യാണം കഴിഞ്ഞ് തിരുപ്പൂരിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് താരപുരം വന്നത്. ഈ വേറെ ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുള്ള ആളാണ്, 20 കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. ഈ ആന്റണിയെ എപ്പോഴെങ്കിലും മറ്റ് സ്ത്രീകൾ വിളിക്കുകയോ ആന്റണി വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ വേറെ കല്യാണം കഴിച്ചത് ഞാൻ ടി വിയിൽ കണ്ടിട്ടാ എനിക്കേ അറിയുന്നത്. ഈ പോലീസ് മിനിഞ്ഞാന്ന് രാത്രിയാണ് വീട്ടിലെത്തുന്നത്, ഇന്നലെ രാവിലെയാണ് ആന്റണി അറസ്റ്റിലാവുന്നതും. ഈ പോലീസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നു? അന്ന് രാത്രി വീട്ടിൽ വന്നു, വാതിൽ തട്ടി വേഗം അവർ ഉള്ളിൽ കയറി. അവരപ്പോഴൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ താരപുരം കൊണ്ടുപോയി, താരപുരം കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. ഞങ്ങൾ പറയണ പോലെ കേൾക്കണം, ഇല്ലെങ്കിൽ കുടുംബം മുഴുക്ക ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസുകാർ ചാടി വീണ ആന്റണിയെ ഓട്ടോയിൽ നിറഞ്ഞപ്പോൾ തന്നെ പിടികൂടിയ ശേഷം ആന്റണി എന്തെങ്കിലും പറഞ്ഞിരുന്നു? എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടുമില്ല, സംസാരിച്ചതുമില്ല. അവരങ്ങനെ വിളിച്ചു കൊണ്ടുപോയതും അവർ കൊണ്ടുപോകും ചെയ്തു. ഈ കല്യാണം കഴിച്ചത് വീട്ടുകാരുടെ എല്ലാം സമ്മതപ്രകാരമായിരുന്നു? അച്ഛന് സമ്മതമായിരുന്നില്ല, ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല. നന്ദി ബിന്ദു. ഈ പാവം സ്ത്രീയാണ് ഏറ്റവും ഒടുവിൽ ആട ആന്റണി വഞ്ചിച്ചത്. ഇവർ പൂർണ്ണമായും നിരപരാധിയാണെന്ന് പോലീസ് പറയുന്നു. ഏറ്റവും ഒടുവിലാണ് ഇവരോട് ഈ വിവരങ്ങൾ പോലീസ് പറഞ്ഞതും. ഒരു തരത്തിലും ഇത് ചോർന്നു പോകാതിരിക്കാനും, പക്ഷേ ഈ പാവം സ്ത്രീ അതീവ ദുഃഖിതയാണ്, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കള്ളൻ്റെ ഭാര്യ എന്നതുകൊണ്ട് ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ കുഞ്ഞുങ്ങളെ പുലർത്തും എന്ന് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥിതി ഇനി ഒരാൾക്കും വരരുത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചാനലിലൂടെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നുവെന്നാണ് ബിന്ദു ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞത്. ഈ വിഷയത്തിൽ ശ്രീ ജേക്കബ് ന്യൂസും ശ്രീ വിജയകുമാറും ശ്രീ എസ് എൻ സ്വാമിയും ശ്രീ മണിയൻ പിള്ളയും ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ന്യൂസ്, കേരള പോലീസ് ഒരുപാട് കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസിലെ ഒരു ഡ്രൈവറെ കുത്തിയ ശേഷം എവിടെ ആടാന്റണി ഒളിച്ചിരിക്കുന്നു, ആടാന്റണിയെ പിടികൂടാൻ പോലീസിനായില്ല എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ കേട്ടതാണ്. ഏറ്റവും ഒടുവിൽ ആന്റണിയെ കൊടുക്കാനിടയായ സാഹചര്യം പോലീസ് സേനയ്ക്ക് നേതൃത്വം നൽകിയ, ദീർഘകാല നേതൃത്വം നൽകിയ ഒരാളെന്ന നിലയിൽ ശ്രീ ജേക്കബ് ന്യൂസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് കേരള പോലീസിനെ കുറിച്ച് വലിയ അഭിമാനമാണ് തോന്നിയത്. വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തി അവർ വളരെ മനോഹരമായിട്ട് പൂർത്തീകരിച്ചതിലുള്ള ഒരു അഭിമാനം. കേരള പോലീസിലെ ഒരു മുൻ അംഗമെന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങേയറ്റം സന്തോഷം തരുന്നുണ്ട്. ഇക്കാര്യത്തിൽ DGP ശ്രീ സെൻകുമാർ, ഹേമചന്ദ്രൻ, ഇങ്ങനെയുള്ള നിരവധി ആളുകൾ, ശങ്കർ റെഡ്ഡി, ഇങ്ങനെ പല ആളുകൾ ഇതിൽ പങ്ക് വഹിച്ചു കാണും. എന്നിരുന്നാലും സുനിൽകുമാറും പാലക്കാട് SPയും പാലക്കാടുള്ള ആ പോലീസുകാരും ഒരു ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ ഇത് നടത്തിയത് അങ്ങേയറ്റം ബ്യൂട്ടിഫുൾ ഓപ്പറേഷനാണ് അവർ നടത്തിയത്. ഞാനിപ്പോൾ കേട്ടെടുത്തോളും, ഇന്നാണ് എൻ്റെ വിശദാംശം ഞങ്ങളെ അറിഞ്ഞത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് അവർ നടത്തിയത്. അങ്ങനെ ഒരു ഒരു ഓപ്പറേഷൻ നടത്താനുള്ള കഴിവും അവർക്കുണ്ടായതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. വളരെ വളരെ ഐഡിയലായിട്ടുള്ളൊരു ഓപ്പറേഷനും അവർ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അതും വളരെയധികം ചരിതാർത്ഥത്തിന് വക തരുന്നു. ശ്രീ ജേക്കബ് ന്യൂസ് ഇപ്പോൾ പേര് സൂചിപ്പിച്ചത് കൊണ്ട് DYSP സുനിൽകുമാർ കേരള പോലീസിന് അഭിമാനമായ അതിസമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് ഇതിൽ കൂടി തെളിയുകയാണ്. മറ്റു പലരെയും ഏൽപ്പിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ
ഈ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിരുന്നു. അതൊക്കെ വിജയകരമായി ശ്രീ സുനിൽകുമാർ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ശ്രീ ജേക്കബ് ന്യൂസിൻ്റെയും ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതെ, അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു. കാരണം ഇങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ വളരെ ചെറിയ ഒരു കാര്യത്തിന് അങ്ങ് പാളിപ്പോകാം, എന്തെങ്കിലും ആകസ്മികമായ സംഭവവികാസം കൊണ്ടും പാളിപ്പോകാം, തൊട്ടു തൊട്ടില്ല എന്നുള്ള സ്ഥിതി വന്നിട്ട് പലതും വഴുതിപ്പോകാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും ഇടവരുത്താതെ, കാരണം ഇതൊക്കെ വളരെയധികം പോലീസുകാരിതുമായിട്ട് ബന്ധപ്പെടുകയും വേണം, ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമല്ല. അപ്പോൾ 5, 6, 10, 12 പോലീസുകാരും കൂടി ഇൻവോൾവ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രഹസ്യം സൂക്ഷിക്കുക, നമ്മുടെ മൂവ്മെൻറ്റ് കൺസീൽ ചെയ്യുക, ഒളിച്ചിരിക്കുക, അറിവില്ലായ്മ ഭാവിക്കുക, അറിഞ്ഞതായിട്ട് അറിയാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കള്ളക്കളികളും നടത്തിയാൽ മാത്രമേ ഇങ്ങനൊരു ഓപ്പറേഷൻ സക്സസ് ആവുകയുള്ളൂ. അത് പെർഫെക്റ്റായിട്ട് നടത്തിയതിൽ അവരെയും നേതൃത്വം കൊടുത്ത അവരെ ഇൻസ്പയർ ചെയ്ത മേലുദ്യോഗസ്ഥന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. പാലക്കാട് SP ശ്രീ വിജയകുമാറുമുണ്ട്. ശ്രീ വിജയകുമാർ, ഒരുപാട് കാര്യങ്ങൾ പോലീസിന് പലപ്പോഴും തുറന്ന് പറയാൻ കഴിയില്ല, അന്വേഷണത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല, ഇനിയും ഇതുപോലെ പല ഓപ്പറേഷനും നടത്തേണ്ടതുകൊണ്ട് പല കാര്യങ്ങളും പുറത്ത് പറയാറുമില്ല. എന്നാലും ഈ ഓപ്പറേഷനെക്കുറിച്ച് ശ്രീ വിജയകുമാറിന് ഇപ്പോൾ ഞങ്ങളോട് പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു മാസമായി ചാർജ് എടുത്തിട്ട് പാലക്കാട് SP ആയിട്ട്. അപ്പം കഴിഞ്ഞ ക്രൈം കോൺഫറൻസിന് ഈ തെളിയാത്ത മർഡർ കേസുകൾ പാലക്കാട് ജില്ലയിലെ പറ്റി ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് കോൺഫറൻസ് കഴിഞ്ഞ ശേഷമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പറയുന്ന ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ആഡ് ആൻ്റണിയെ പറ്റി. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്നും മറ്റൊക്കെ. അപ്പോൾ ഞങ്ങൾ അത് ഇതിപ്പം ഡിസ്ക്ലോസ് ചെയ്യാനൊക്കത്തില്ല എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളെ ജില്ലയിലെ ഏറ്റവും മിടുക്കന്മാരായ പോലീസുകാരെ എല്ലാവരും എടുത്തു, എത്ര ആവശ്യമുള്ള പോലീസുകാരെ എടുത്തിട്ട് വേണ്ട എല്ലാ ഇത് പ്രിക്കോഷൻസും എടുക്കാൻ എടുത്ത് വേണ്ട ചെയ്തോളാൻ പറഞ്ഞു. അത് ഫ്രീ ഹാൻഡ് കൊടുത്തു, ആവശ്യമുള്ള പോലീസുകാരെയും കൊടുത്തു, നല്ല സെലക്റ്റഡ് പോലീസുകാരെ DYSP തന്നെ എടുത്തു. DYSP സ്പെഷ്യൽ വേറെ ഒരു സ്ക്വാഡുണ്ട്, ആ സ്ക്വാഡിനെയും ഉപയോഗിച്ചു. ആ സ്ക്വാഡിൻ്റെ പേര് ഞാൻ പറയത്തില്ല, അത് വേറെ ഒരു സ്ക്വാഡാണ്. ആ സ്ക്വാഡിൻ്റെ സേവനവും ഉപയോഗിച്ചു. ഇവരുടെ എല്ലാ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഇത്. ഒത്തിരി ദിവസത്തെ കഠിനമായ ട്രാക്കിങ്ങാണ് ഈ, ട്രാക്ക് ചെയ്യാൻ ഒത്തിരി പാടുപെട്ടു. അത് ഒരു വർഷത്തെ ശ്രമം ആണ് അവസാനം വന്ന് ഈ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്, ഈ ധാരാപുരവും ഗോപാലപുരവും. അത് ഈ കഴിഞ്ഞ മാസമാണ് അത് ഈ ഭാഗമാണ് മനസ്സിലാവുന്നത്, ഇവിടെയാണ് അവൻ വരുന്നതെന്ന് മനസ്സിലാവുന്നത്. പാലക്കാട് പോലീസിൻ്റെ, കേരള പോലീസിൻ്റെയും സമർത്ഥരായ പോലീസുകാരുടെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് ഇത് ആഡ് ആൻ്റണിയെ പിടിക്കാൻ സാധിച്ചത്. ശ്രീ SN സ്വാമി, ഒരു സിനിമ കഥ പോലെ തന്നെയാണ് ഈ ആഡ് ആൻ്റണിയുടെ ജീവിതം, മോഷണവും സ്ത്രീകളും പോലീസിനെ കബളിപ്പിച്ചുള്ള കടന്ന് കളയലുമൊക്കെയായി. ശ്രീ SN സ്വാമി, ഈ കുറ്റാന്വേഷണ തിരക്കഥകളുടെ ഒരു കണ്ണിലൂടെ ഈ പോലീസിൻ്റെ ഓപ്പറേഷനെ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ജേക്കബ് പൊന്നൂർ സാറും പുരിമാർ സാറും അവരുടെ ഫോഴ്സിൻ്റെ സാമർത്ഥ്യത്തെക്കുറിച്ചും മിടുക്കിനെക്കുറിച്ചും ബുദ്ധി വൈഭവത്തെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനീയം തന്നെയാണതെല്ലാം. ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു ഒരു പ്രത്യേക കാര്യം, 3 വർഷം ആയി ഈ ആഡ് ആൻ്റണി ഒരു ക്രൈം ചെയ്ത് രക്ഷപ്പെട്ട് ഒളിച്ചു നടക്കുന്നു. 1 വർഷത്തിലേറെയായി ഒരു വലിയൊരു സേന ഇയാളുടെ പുറകെ ഇങ്ങനെ ഇയാളെ പിടിക്കാൻ വേണ്ടി നടക്കുന്നു. ഒരു ക്രൈമിന്, ഒരു ക്രിമിനലിനെ പിടിക്കാൻ ഇത്രയും വലിയ സന്നാഹം വേണമെങ്കിൽ ഒരുപാട് ക്രിമിനൽസുള്ള ഈ നാട്ടിൽ എത്ര പോലീസ് ഉണ്ടായാൽ മതിയാവുമെന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. എത്ര പേരുടെ അധ്വാനം, എത്ര പേരുടെ ബുദ്ധി, എത്ര പേരുടെ കഴിവ് എല്ലാം വേണ്ടി വരും ഇതിനകത്ത്. കഴിഞ്ഞ ഒരു 4-5 ദിവസത്തെ പത്രങ്ങൾ മറിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ, നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത പോലത്തെ കൊലപാതകങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒരുപാട് തരത്തിലുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസും പരന്ന് കിടക്കുകയാണ് പത്രങ്ങൾ മുഴുവൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കുഗ്രാമം മുതൽ സിറ്റി വരെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. എത്ര പോലീസുകാർക്ക് എത്ര പേരുണ്ടെങ്കിൽ ഇതിന് മതിയാവും? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്രിമിനൽ വാസന
ജനങ്ങളിലിങ്ങനെ പെട്ടെന്ന് ഉണ്ടായി വരുന്നത്, എന്തുകൊണ്ടാണ് ഇതിലേക്ക് ഒരു ആകർഷിക്കപ്പെടുന്നത്? ആട് ആൻ്റണി ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, പക്ഷേ അതല്ല. ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടത്, ഞാൻ രണ്ട് ദിവസം മുമ്പ് വായിച്ചത് മലപ്പുറത്ത് എടപ്പാളിനടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഭാര്യ തന്നെ ഭർത്താവിനെ കൊല്ലാൻ വേറൊരാളുടെ സഹായം സ്വീകരിക്കുകയും ഭർത്താവിനെ 32 or 36 വെട്ടിക്കൊല്ലുന്നത് ആ സ്ത്രീ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു സംഭവം ഞാൻ വായിച്ചു പേപ്പറിൽ. അതിനു മുമ്പ് ഇവിടെ തന്നെയുള്ള ചില ആളുകളുടെ ഒരു വലിയ ഒരു മാഫിയ തട്ടിപ്പിൻ്റെ തന്നെ കാര്യങ്ങൾ, അതിന് സ്ത്രീകളുടെ പിന്തുണ. ഈ അടുത്ത കാലത്താണ് ഈ സ്ത്രീകൾ ഒരുപാട് ഈ ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മനഃശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ വളരെ തീവ്രമായിട്ട് ആലോചിക്കാൻ തുടങ്ങിയത് ഈ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് കൊണ്ടുകൂടി. വെറുതെ ഒരു പൈസ ലാഭം ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഇങ്ങനെ ക്രിമിനലാവുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം? അത് വളരെ ഗാഢമായി പഠിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ വിശ്വാസം. ആടാന്റണിയുടെ കാര്യത്തിൽ ഈ 20 ഭാര്യമാർ, ഇന്നലത്തെ ബിന്ദുവിൻ്റെ കണക്കുകൂടി എടുക്കുന്നത് 20 പോലീസ് പറയുന്നത്, പോലീസിൻ്റെ കണക്കിലുള്ളത്. ഈ പല രീതിയിലുള്ള മോഷണം, പല രീതിയിൽ വേഷം മാറുന്നു, പല ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സെൽവരാജ് എന്ന പേരിൽ പാൻ കാർഡും ഈ ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഈ സിനിമയിൽ ഇങ്ങനെയുള്ള കുറ്റാന്വേഷണ കഥകൾ ആലോചിക്കുമ്പോഴൊക്കെ ഈ വന്യമായ ഭാവനയിലെങ്കിലും ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു കോയിൻസിഡൻസ് ഒന്ന് വേണമെങ്കിൽ പറയാം. ഒരു 6 മുമ്പ് ഞാനും ഷാജി കൈലാസും കൂടി ഈ ആട് ആൻ്റണിയെ പിടിക്കുന്നൊരു കഥ ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇതേപോലെ തന്നെ. പക്ഷേ അത് വളരെ ഡൗൺ ടു എർത്ത് സ്റ്റോറി ആയിരുന്നു. ഇങ്ങനെ ഒരു സംഘം പോലീസുകാർ പല രീതിയിൽ പല ബസ്സുകളിലായിട്ട് തമിഴ്നാട്ടിലെവിടെയോ ഇയാളുണ്ടെന്നൊരു അറിവ് കിട്ടിയിട്ട് അവിടെ ചെല്ലുകയും ഈ 6 അവരവിടെ താമസിച്ച് ഇയാളെ കണ്ടുപിടിക്കുന്ന തരത്തിലൊരു കഥ ഞാനും ഷാജി കൈലാസും കൂടെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഈ ആട് ആൻ്റണിയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് അയാൾ അതേപോലെ അവിടെ പേരുമാറി ഒരു ലോക്കൽ സ്ത്രീയെ കല്യാണം കഴിച്ച് വളരെ ഒരു മാന്യനായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ഈ പോലീസ് സംഘം ഇയാളുടെ 7 ഭാര്യമാരെ കേരളത്തിലുള്ളവരെ പല സ്ഥലത്ത് കണ്ട് ഇയാളെക്കുറിച്ച് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവർ പല രീതിയിൽ ഈ വേഷം മാറി ഈ ഇയാളുടെ സ്ഥലത്തേക്ക് ചെല്ലുന്നതായിട്ടൊക്കെ ഒരു കഥ ഞങ്ങളിങ്ങനെ റഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്ന് അത് ഞങ്ങളത് കുറേ കാലത്തേക്ക് അത് വിട്ട് കളഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ പത്രത്തിൽ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇയാളെ പിടിക്കുന്നൊരു സംഭവം കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ശ്രീ ജേക്കബൻ ന്യൂസ് കൗതുകകരമായിരിക്കുന്നു, ഒരുപക്ഷെ അത്ഭുതകരവും. തമിഴ്നാട്ടിൽ തന്നെ ഇയാൾ ഉണ്ടാവുമെന്ന തരത്തിൽ അസൻ സ്വാമി തിരക്കഥ തയ്യാറാക്കുകയായിരുന്നു. അതെ, സ്വാമിയുടെ ഭാവന വൈഭവത്തെ ഞാൻ അതിശയകരമാണ് എന്ന് മാത്രം വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അങ്ങനെ ഒരു കഥ അദ്ദേഹം മെനയുകയും ആ കഥയ്ക്ക് വളരെ സാമ്യമുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ വെളിവാകുകയും ചെയ്യുമ്പോൾ അപ്പോൾ അപാരമായിട്ടുള്ള ഒരു യാദൃച്ഛികത്വമാണ് അതിൽ നമ്മൾ കാണുന്നത്. ഏതായാലും അങ്ങനെ ഒരു കഥയെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ നല്ലതാണ്. പക്ഷേ കഥയേക്കാൾ വെല്ലുന്ന ഒരു തിരക്കഥയാണ് ഇപ്പോൾ യഥാർത്ഥ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും പ്രശംസനീയമാണ്. വളരെ വളരെ നല്ല രീതിയിൽ ഒരു ഓപ്പറേഷൻ ഇവർ നടത്തി. അതുപോലെ തന്നെ ഈ സ്ത്രീകളെ പാട്ടിലാക്കാനുള്ള ഇയാളുടെ കഴിവ്, അതുതന്നെ ആയിരുന്നു പോലീസിന് ഇയാളെ പിടിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ. പക്ഷേ ഇതാണല്ലോ, കനകം മൂലം കാമിനി മൂലമാണല്ലോ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ 2 കാര്യത്തിലും ഇയാളെ പിടിക്കാവുന്നൊരു ധൈര്യം പോലീസിനുണ്ടായിരുന്നു. ശ്രീ വിജയകുമാർ, ഈ തമിഴ്നാട്ടിൽ ഇയാൾ താമസിക്കുന്നു, ഈ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി, പോലീസ് 5-6 അവിടെ താമസിച്ച് പ്രതിയെ പിടിക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ് ഷാജി കൈലാസിനോട് എസ് എൻ സ്വാമി ഡിസ്കസ് ചെയ്തതും, അത് ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്ന രീതിയിൽ. ഞാനും ഇത് കേട്ടപ്പോൾ അമ്പരന്ന് പോയി. ഈ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് എത്തുന്നതും ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ അതിർത്തിയിൽ താമസിക്കുന്ന ഈ ബിന്ദുവുമായിട്ടുള്ള ബന്ധം കണ്ടെത്തുന്നതുമൊക്കെ ഈ സിനിമ കഥ പോലെ, പറയാവുന്നിടത്തോളം പറഞ്ഞാൽ നന്നായിരുന്നു, സിനിമ കഥ പോലെ തന്നെ ആയിരുന്നു. അദ്ദേഹം ഷാജി രാമസ്വാമി പറഞ്ഞ പോലെ വളരെ സാമ്യമുണ്ട്. ഈ ആട് ആൻ്റണി സ്ത്രീകളോട് വളരെ അടുപ്പമാണ്, പല സ്ത്രീകളെയും വശിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ സ്ത്രീയിലെ മകനെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഉള്ള വിവരം കിട്ടി. മലമ്പുഴ വേറെ ഒരു കേസിൻ്റെ അന്വേഷണത്തിന് പോയപ്പോഴത്തേക്ക് ഈ കുട്ടിയെ ഈ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പറയും.
സാധിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ ആ കുട്ടിയെ കേന്ദ്രീകരിച്ച് പോയി അങ്ങനെ വന്ന് വന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന ആ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അവിടുത്തെ പ്രിൻസിപ്പലിനോടെല്ലാം കാര്യങ്ങളെല്ലാം ചോദിച്ച് കുട്ടിയെ കാണാൻ ആരെങ്കിലും വരാറുണ്ടോ മറ്റേതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇവിടുത്തെ ഭാര്യ ഇല്ലാതായി. അപ്പോൾ ആരാ നോക്കുന്നത്? ഇങ്ങനെ ട്രേസ് ചെയ്ത് പോയാന്ന് ഒത്തിരി ദിവസത്തെ മെനക്കേടായിരുന്നു. ഫോൺ കോളുകളെല്ലാം എടുത്ത് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താണ് ഒത്തിരി ഒത്തിരി ഫോൺ കോളുകൾ പരിശോധിച്ച് അവസാനമാണ് ഈ ഇപ്പോഴത്തെ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ നമുക്ക് കിട്ടാൻ സാധിച്ചത്. അവര് പൂർണ്ണമായും നിരപരാധിയാണ്. ഒന്നും അറിയാതെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ പോലീസുകാർ അവരോട് പറയുന്നത് വരെ ഇയാളുടെ ഒരു കാര്യവും അറിയാതെ ജീവിച്ച പാവം സ്ത്രീ തന്നെയാണോ? അതെ, സംശയമൊന്നുമില്ല. അവർക്ക് യാതൊന്നും അറിയത്തില്ലായിരുന്നു. അവര് ഒരു സാധാ സ്ത്രീ ആയിരുന്നു. അവരോട് പോലീസ് ചെന്ന് തലേ ദിവസം 12-ാം തീയതി രാത്രി അവരുടെ വീട്ടിൽ കയറുമ്പോഴാണ് അവര് പോലീസാണ് ഭർത്താവിനെ. അപ്പോൾ അവിടെ ഞങ്ങൾ അവന് ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് കയറിയത്, പക്ഷേ ഇല്ല. അപ്പോൾ പിന്നെ ഉടനെ നമ്മൾ ധാരാപുരം വീട്ടിലേക്ക് പോയി, അവിടെയും പോയി ചെക്ക് ചെയ്തു, എത്തിയിട്ടില്ല. അപ്പോൾ ആണ് ഈ സ്ത്രീക്ക് തിരിച്ച് ഗോപാലപുരത്ത് വന്നപ്പം കോള് വരുന്നത്, ഞാൻ വരുന്നുണ്ടെന്നും ടിഫിൻ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ എല്ലാം ധാരാപുരത്തും ബാക്കിയുള്ള എല്ലാം അങ്ങ് എത്തി വെയിറ്റ് ചെയ്തു പിടിക്കുകയായിരുന്നു. അതായത് ഈ ബിന്ദുവുമായിട്ടാണ് ധാരാപുരത്തേക്ക് ഇയാളുടെ തമിഴ്നാട്ടിലെ വീട്ടിലേക്ക് പോയത് പോലീസ്? അതെ, അവിടെ ഉണ്ടോ ഒന്ന് ഇവരുടെ വീട്ടിൽ ഉണ്ടെന്നുള്ള ഒരു ധാരണയിലായിരുന്നു അന്ന് അവിടെ കാറിലൊക്കെ വന്ന് പോയെന്ന് അയൽവാസികൾ പറഞ്ഞു. അപ്പോഴാണ് രാത്രി കയറിയത്. കയറിയപ്പോഴാണ് ഇല്ലെന്ന് അറിയുന്നത്. അപ്പോൾ ഉടനെ ഇവരെയും WCP ഒക്കെ വരുത്തി ഇവരെയും കൊണ്ട് ധാരാപുരത്ത് പോയി. ധാരാപുരത്ത് നിന്ന് അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും തിരിച്ച് ഇവരോട് പറഞ്ഞ് ആടെ ആൻ്റണി വിളിക്കുകയാണെങ്കിൽ അറിയാം, ഫോൺ സാധാ രീതിയിൽ സംസാരിച്ചോളണം, കൂടെ WCP വേറെ SI മാരും എല്ലാം ഉണ്ടായിരുന്നു, അവരും കൂടെ ഇരുത്തി. അങ്ങനെ രാവിലെ ഇവർ തിരിച്ച് ധാരാപുരത്ത് നിന്ന് രാവിലെ ഒരു 6-6:30 ഇവർ ഗോപാലപുരത്ത് വന്നു. ഗോപാലപുരത്ത് വന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻ്റണിയുടെ കോള് വന്നു, ഞാൻ വരുന്നുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വയ്ക്കാൻ. അങ്ങനെയാണ് ഇയാൾ ഓട്ടോറിക്ഷയിൽ വന്ന് വീട്ടിൻ്റെ അവിടെ ഇറങ്ങുന്നതും പോലീസ് പിടിക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രീ വിജയകുമാർ, ഈ പോലീസ് പലപ്പോഴും പിടിച്ചപ്പോൾ പോലീസിനെ ഉപദ്രവിച്ച് കുത്തി ഒക്കെ രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. ഒരു പോലീസ് ഡ്രൈവർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും അങ്ങനെയാണ്. അതുകൊണ്ട് ഇയാളെ വന്നു കഴിഞ്ഞുടൻ ചാടി പിടിക്കുമ്പോൾ അത്തരം മുൻകരുതലുകൾ വേണ്ടി വന്നിരുന്നു? വേണ്ടിയിരുന്നു. ഞങ്ങളെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഉടനെ ഇവൻ ബലം പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴേ ഹാൻഡ്കഫ് ചെയ്യിച്ചിട്ട് പിന്നെ ഫുൾ ദേഹം മൊത്തം പരിശോധിച്ച് ക്ലിയർ ആക്കി വിശ്വാസം വന്ന ശേഷമേ ഇവനെ കൊണ്ടുപോകുന്നുള്ളൂ, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ചിറ്റൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മണിയൻപിള്ളയ്ക്ക് പരിചയമില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, മണിയൻപിള്ള ഒരു വലിയ മോഷ്ടാവായിരുന്നു. തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ എന്ന പേരിൽ, മണിയൻപിള്ളയുടെ ആത്മകഥ കഥാകാരനും നോവലിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ പത്രപ്രവർത്തകനുമായ ഇന്ദുഗോപനാണ് പുസ്തകമാക്കിയത്. മണിയൻപിള്ള ഒരു തലനാരിഴയ്ക്ക് രാഷ്ട്രീയത്തിന് ഒരു വലിയ സംഭാവനയാകേണ്ടിയിരുന്ന മണിയൻപിള്ള ഒരു തലനാരിഴയ്ക്ക് പോലീസിൻ്റെ പിടിയിൽ പെടുകയായിരുന്നു. കാരണം മൈസൂരിൽ ഈ മോഷണമൊക്കെ നടത്തി ആടാൻ്റണിയുടേതുപോലെ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഒരുപാട് മോഷ്ടിച്ച് സ്വർണവും പണവുമൊക്കെ മോഷ്ടിച്ച് വലിയ ധനികനായി അവിടെ വിലസുന്നതിനിടെ രാഷ്ട്രീയ മോഹമുണ്ടായി ജനതാദൾ സ്ഥാനാർത്ഥിയാക്കുമെന്ന ഒരു ഘട്ടത്തിലാണ് പോലീസിൻ്റെ പിടിയിലായത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിനൊരു നഷ്ടമാണെങ്കിലും പോലീസിന് നേട്ടമായി. ശ്രീ മണിയൻപിള്ള, ഈ ആടാൻ്റണിയെ നേരത്തെ എവിടെയാണ് ആദ്യം കണ്ടുമുട്ടിയത്? കൊല്ലം സബ് ജയിലിലെ ഒരു റൂമിൽ ഞാൻ മേശിരിയായിരുന്ന സമയത്ത് അവിടെയാണ്, എൻ്റെ റൂമിലാണ് ആദ്യമായിട്ട് അഡ്മിഷൻ ഉണ്ടാക്കുന്നത് ആൻ്റണിയെ. ആൻ്റണിയുടെ ഈ മോഷണ സ്റ്റൈലൊക്കെ അന്ന് അറിയാമായിരുന്നു? ഇല്ല, അന്ന് ആൻ്റണി ഒരു പാവമായിരുന്നു. ഇത്രയും പിന്നെ വളരെ വിദഗ്ധനാണെന്നൊന്നും അന്നല്ല, അന്നൊരു സാധു. എന്താ കേസെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഒരാട് മോഷ്ടിച്ചതാണ്, മുളവനെ ചന്തയായിരുന്നു, കുണ്ടറ പോലീസായിരുന്നു അന്ന് ആ കേസെടുത്തു എന്ന് തോന്നുന്നു.
അപ്പോൾ ആട് മോഷ്ടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആൻ്റണി പറഞ്ഞു, ഞാനൊരു കയറെടുത്തുകൊണ്ട് പോയി, കയറിൻ്റെ അറ്റത്തൊരാടുണ്ടായിരുന്നു എന്നാണ്. അന്ന് ഞങ്ങൾ വളരെ തമാശയായിട്ട്, ഞങ്ങളുടെ മുറിയിൽ 37 പേരുണ്ടായിരുന്നു. ആ 37-ാമത്തെ ആളാണ് ആൻ്റണിയായിട്ട് വന്നത്. ആ ആൻ്റണി വന്നിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് കളിയാക്കുകയും ആൻ്റണി ഒരു കുറേ ഒക്കെ വളരെ ഇതായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. ഒരു പിന്നീട് ആൻ്റണിയെ പറ്റി ഈ കുത്തകത്തിന് ശേഷം കേൾക്കുമ്പോൾ ഞാൻ വളരെ അതിശയോക്തിയായിട്ട് വിചാരിച്ചു, ഇത്രയും ഫേമസും പ്രശസ്തനുമൊക്കെ ആയിക്കഴിഞ്ഞല്ലോ എന്ന്. ഒരുപക്ഷേ അത് കുപ്രസിദ്ധിയാണെങ്കിൽ തന്നെയും കേരള പോലീസിൻ്റെ ഒരു അഭിമാനമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് കേരള പോലീസിന് അത്ര അഭിമാനമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ട് പിന്നെ പുട്ടു കുഞ്ഞുമോഹൻ പറഞ്ഞൊരാളുണ്ടായിരുന്നു, അദ്ദേഹവും ഇതുപോലൊരു പോലീസിനെ കുത്തിയിട്ട് എവിടെയൊക്കെയോ പോയിരിക്കുകയാണ്. അതായത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ചന്ദ്രൻ എന്ന പോലീസ് കോൺസ്റ്റബിളിന്, അതല്ലേ? അതെ 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 അതെ. ആ പോലീസ് സ്റ്റേഷനുമായിട്ടും ആട് ആന്റണി മണിയമ്പിള്ളയ്ക്ക് നല്ല ബന്ധമുണ്ടല്ലോ, കുറെ കാലം അവിടെ പോലീസുകാരുടെ സഹായിയുമായിരുന്നല്ലോ. അതെ, ഞാൻ 5 കൊല്ലത്തിൽ കൂടുതൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രായും പകലും അവിടെ അന്തേവാസിയായിരുന്നു. 2-3 വർഷക്കാലം അവരുടെ ക്യാൻറ്റീനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എൻ്റെ ആക്സിഡൻറ്റിൽ എൻ്റെ വലത് കാലം ഒടിഞ്ഞു അതിന് ശേഷമാണ് പിന്നെ ഒരു IPS ഉദ്യോഗസ്ഥനായ മിസ് അജിത് കുമാർ എന്ന് പറയുന്ന സാറ് അവിടെ ട്രെയിനിയായി ചാർജ് എടുക്കുന്ന സമയത്ത് അദ്ദേഹമായി ഞാൻ ചെറിയ സ്വരച്ചേർച്ച ഉണ്ടായതിന് ശേഷം ഞാൻ അവിടെ നിന്ന് വിട്ടു പോവുകയായിരുന്നു. മണിയമ്പിള്ള, ഈ ആടാൻ്റണിയുടെ ഗുരു ഈ ക്യാപ്റ്റൻ ജോസ് എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച്, ഈ ആട് മോഷണത്തിൽ ആടാൻ്റണിയുടെ ഗുരുവായിരുന്ന ക്യാപ്റ്റൻ ജോസിനെ കുറിച്ച് ഈ മണിയമ്പിള്ളയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആത്മകഥയിൽ. അതെ, ആൻ്റണിയുടെ ഗുരുവല്ല, ആൻ്റണിയുടെ നാട്ടുകാരനാണ് ഈ ജോസ്, ക്യാപ്റ്റൻ ജോസ് കുണ്ടറക്കാരനാണ്. അദ്ദേഹവും ആ മുളവന ഭാഗത്താണ് താമസിക്കുന്നത്. അതുമാത്രമല്ല, ക്യാപ്റ്റൻ ജോസ് ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം മാറി ബാംഗ്ലൂരിൽ ഒരു ക്രിസ്ത്യൻ മിഷൻ്റെ ഒരു ആശ്രമത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അയാളുടെ 2 ആൺമക്കളും ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിന് പഠിച്ചു, ഒരാൾക്ക് ജോലിയുണ്ട്, ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ ആയിട്ടാണ്. ആടാൻ്റണിയെ ഒരു ഗുരുവാണ് ക്യാപ്റ്റൻ ജോസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ക്യാപ്റ്റന് അത്തരം മോഷണങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ആടുകളെ മോഷ്ടിക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ആയിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ മോഷ്ടിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ക്യാപ്റ്റനെ സംബന്ധിച്ചിട്ട് ക്യാപ്റ്റൻ ജോസ് ചെയ്യുന്നത് സ്വർണവും പണവും, അല്ലാതെ വേറെ ഒന്നും അദ്ദേഹം അപഹരിച്ചതായിട്ട് ഒന്നും എൻ്റെ അറിവിലില്ല. എനിക്ക് വളരെ കൂടുതൽ, ഏതാണ്ട് ഒരു 6-7 വർഷം റെഗുലറായിട്ട് ഒരേ റൂമിൽ കടന്ന് പരിചയമുള്ള ഇതാണ്. ഇപ്പോഴും പുറത്ത് വന്നതിന് ശേഷവും ഞാൻ ക്യാപ്റ്റൻ ജോസിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ബാംഗ്ലൂരിലാണ്, പിന്നെ മക്കളുമൊക്കെ അവിടെയാണ്. ഇടയ്ക്ക് വെച്ച് പിന്നെ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടോ ഒളിച്ച് ഇരിക്കുന്നതായിട്ട്, സ്വന്തമായിട്ട് ഓട്ടോ ഉള്ളതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. ആൻ്റണിക്ക് ഒരു കാരണവശാലും ഗുരു ആവത്തില്ല, പക്ഷേ എന്തെങ്കിലും കാരണവശാലും എന്തെങ്കിലും സഹായങ്ങളോ, ഒരു പക്ഷേ ഈ കള്ളൻ എന്ന് പറയുന്ന ഒരു ലേബലുണ്ടല്ലോ, ആ ലേബൽ പെടുന്നതിൻ്റെ പേരിൽ ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിലൊക്കെ ഉണ്ടായിരിക്കാം. എന്നല്ലാതെ എന്ന് പറയാൻ മണിയമ്പിള്ളയും ഈ ആട് ആന്റണിയെ പോലെ ഇലക്ട്രോണിക് സാധനങ്ങളിലെ ഒരു എക്സ്പേർട്ട് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, എനിക്ക് ആഡംബരം, എനിക്ക് കണ്ണിന് കാഴ്ച കൗതുകം തോന്നുന്ന അത് പിന്നെ ഇലക്ട്രോണിക്സ് തന്നെ ആണോന്നില്ല, ഒരു പാവ കണ്ടാലും ശരി തന്നെ, ഒരു ബൊമ്മ കണ്ടാലും, ഒരു നല്ല ചീപ്പ് കണ്ടാൽ പോലും ഞാനത് എടുത്തിരിക്കും. അതെൻ്റെ ഒരു ഇതാണ് ഇത്. അല്ലാതെ എനിക്കത് അതുതന്നെ എടുത്ത് അത് തന്നെ വിൽക്കണം അല്ലെങ്കിൽ അത് തന്നെ സമ്പാദിക്കണം എന്നില്ല. എനിക്ക് ആവശ്യം സ്വർണവും പണവും, എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എനിക്ക് വേണ്ടുന്ന പണമാണ്, ആ പണത്തിന് എന്ത് മുതലാണ് കിട്ടുന്നത് അത് ഞാൻ എടുക്കുന്നുണ്ട്. ഈ ആടാന്റണിയുടെ ലക്ഷ്യം എന്തായിരിക്കും ഈ 1100 കേസിൽ? ഈ മണിയമ്പിള്ളയെ പോലെ തന്നെ 1100 കേസിൽ പ്രതിയാണ് ആടാന്റണി. ആടാന്റണിയുടെ ഒരു യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസ് കോടതിയിലും എത്തിക്കഴിഞ്ഞു, ഇനിയും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ തന്നെയും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ആടാന്റണി യാദൃച്ഛികമായി സംഭവിച്ചു പോകുന്നതാണ് ഈ തെറ്റ്. കാരണം രക്ഷപ്പെടാൻ വേണ്ടി മാർഗമില്ലാതെ വരുന്നുണ്ടെ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറയുന്ന പോലെ രക്ഷപ്പെടാൻ വേണ്ടി കുത്തിയിട്ട് പോകുന്നതാണ്. ഒരിക്കലും ഒരു പോലീസ് ഓഫീസറെയോ ഒരു പോലീസുകാരനെയോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാളെയോ ഒരു കള്ളൻ ഒരിക്കലും ഉപദ്രവിക്കില്ല. ഒരുപാട് കള്ളന്മാരെ, ലക്ഷക്കണക്കിന് കള്ളന്മാരുമായിട്ട് പരിചയം കണ്ട് കേട്ട് അതിൻ്റെ പേരിൽ എനിക്ക് അത് വളരെ ആധികാരികമായിട്ട് പറയാം. അത് കുത്തിക്കൊന്നു പോയത് ഈ ആടാന്റണി 10-20 സ്ത്രീകളെ ഭാര്യമാരാക്കി ഇതുപോലെ ഒരുപാട് ആഡംബര വസ്തുക്കൾ മോഷ്ടിക്കുന്നു, പല പേരുകളിൽ ജീവിക്കുന്നു,
അത് ഈ ആദ്യം കാണുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന രീതിയിലല്ല എന്ന് മണിയൻപിള്ള പറഞ്ഞു. എങ്കിലും ആ രീതിയിലുള്ള പെരുമാറ്റം എങ്ങനെയാണ്, അതിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? ആന്റണിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വെറും നൊട്ടോറിയസ് ആയി, അതായത് അസ്ഥിയിൽ പിടിച്ച കുറ്റമാണ്. ശ്രീസുഖവും ആ ശ്രീസുഖത്തിൽ നേടുന്നതിന് വേണ്ടി വളരെ സാധുക്കളായ സ്ത്രീകളെ, വളരെ സാധുക്കളായ സ്ത്രീകളെ ഉപദ്രവിക്കുക, ഉപദ്രവിക്കുന്നല്ല പ്രേരിപ്പിച്ച് വശത്താക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അത് യോജിക്കാക്കത്തില്ല. നൊട്ടോറിയസിൻ്റെ സ്വഭാവമാണ് അത്. പിന്നെ നാടൻ ഭാഷയിൽ വേറെ ചില മാർഗങ്ങളുണ്ട്, അത് ഒരു മാധ്യമത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു വിഷ്വലിൽ കൂടി അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മണിയൻപിള്ള ഇപ്പോൾ ഈ സെൽവരാജ് എന്ന പേരിലാണ് ഏറ്റവും ഒടുവിൽ ഈ സ്ത്രീയെ കല്യാണം കഴിച്ച്, ബിന്ദു എന്ന് പറഞ്ഞ പാവൻ സ്ത്രീയെ കല്യാണം കഴിച്ച് ഈ ആടാനിന് കഴിഞ്ഞത്. ഈ ഇതുപോലെ പേര് മാറി പല രീതിയിൽ ജീവിച്ച ആളാണ് മണിയൻപിള്ള. മണിയൻപിള്ള എല്ലാം അവസാനിപ്പിച്ച് ഒരു കുടുംബസ്ഥൻ്റെ റോളിൽ കുറച്ചു കാലം നിന്നു, അവിടെ തടി ബിസിനസ് നടത്തി, അതിനിടയ്ക്ക് വീണ്ടും മോഷണമായി. ഈ മൈസൂരിൽ രാഷ്ട്രീയക്കാരൻ വരെ ആകുന്ന തരത്തിലേക്ക് മറ്റൊരു മേൽവിലാസത്തിൽ ജീവിച്ചു. ഇങ്ങനെ ഇത് ഈ കള്ളന്മാരുടെ ഒരു പൊതു സ്വഭാവമാണോ? കള്ളന്മാരുടെ ഒരു പൊതു സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഹിന്ദുവിൽ നായർ സമുദായത്തിൽ ജനിക്കുന്നു. ഞാനൊരു ഇസ്ലാം പെൺകുട്ടിയെ സ്നേഹിച്ചു, അതിന് അതിലൊരു കുട്ടി ഉണ്ടാകുന്നു. അതിന് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു, സലീം എന്ന പേര് സ്വീകരിച്ചു. അതിനുശേഷം ഭാര്യയും കുട്ടിയായിട്ടും കർണാടകത്തിൽ പോകുന്നു. ഞാൻ എവിടൊക്കെ സ്ഥലം പോലെ കേരളത്തിൽ നിന്നും പോലീസിനെ ഭയന്ന് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയും അല്ലാതെ മറ്റൊരു ഇതില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം. അല്ല, ഈ പോലീസിനെ ഭയന്ന് ഓരോ സ്ഥലത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഓരോരോ പേരിൽ ജീവിച്ചു. ഇല്ല, മണിയൻപിള്ളയും സലീമും അല്ലാതെ വേറൊരു പേരും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഈ മൈസൂരിൽ സലീമായിട്ടാണ് ജീവിച്ചത്. അതെ, സലീം ഭാഷ. ആ സലീമാണ് ജനതാദളിന്റെ സ്ഥാനാർത്ഥിയാകുന്ന തരത്തിലേക്ക് വളർന്നത്. അതെ അതെ അതെ, ജനതാദൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇലക്ഷൻ നിൽക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പെയാണ് എന്നെ പിടിക്കുന്നത്. ഞാൻ പിടിക്കുന്ന അവസരത്തിൽ എനിക്ക് പകർന്നു നിന്ന മറ്റൊരു ഇതേ എന്നെപ്പോലുള്ള ഒരു പേരുകാരനാണ് പിന്നെ മന്ത്രിയാകുന്നത്. അദ്ദേഹം അവിടെ അഗ്രികൾച്ചർ മിനിസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് സീറ്റ് കിട്ടി ജയിച്ചു പോയിരുന്നെങ്കിൽ മണിയൻപിള്ളയും കർണാടകത്തിലെ മന്ത്രിയായേനെ. അല്ല, ഇപ്പം ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നേനായിരുന്നു. ഇപ്പോൾ വയസ്സൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഗവർണറെങ്കിലും ആവുമായിരുന്നു. ശ്രീ എസ് എൻ സ്വാമി, ഈ മണിയൻപിള്ളയുടെ പുസ്തകം വളരെ പ്രസിദ്ധമായിരുന്നു. ഒരു കള്ളൻ്റെ ജീവിത കഥ വിവരിക്കുകയായിരുന്നു. അതിലെ പല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പോലീസിൽ തന്നെ പലരും പല കാര്യങ്ങൾ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോകട്ടെ, ഈ ആടാന്റണി എന്ന കഥാപാത്രത്തെ ഇത്ര അധികം സ്ത്രീകളുമായി, അതിൽ തന്നെ ഒരു സ്ത്രീ അവരുടെ മകളെ ആടാന്റണിയുടെ ഭാര്യയാക്കി, ഈ മറ്റ് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഇയാളോടൊപ്പം അമ്മയായും സഹോദരിയായും അമ്മായിയായും ഒക്കെ പല റോളുകളിൽ നിന്നു, ഈ കുറ്റങ്ങൾക്ക് ഈ രീതിയിൽ സ്ത്രീകളുടെ സഹായം കിട്ടുന്നതിനെ ശ്രീ സ്വാമി എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അതാണ് അല്പം മുമ്പ് പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ സ്ത്രീകൾ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നത്, അതുമായി ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച പോലെ മയ്യൂകി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം വായിച്ചു. അത് നല്ലൊരു വീട്ടിലെ നല്ല വിദ്യാഭ്യാസവും വിവരവും സൗന്ദര്യമൊക്കെയുള്ളൊരു കുട്ടി സിനിമാമോഹം കൊണ്ട് ഒരാളുടെ ചെന്ന് കയ്യിൽ പെടുകയും അയാൾക്ക് വേണ്ടി അയാൾ എന്തെല്ലാം പറയുന്നു അതുപോലെയൊക്കെ അവർ അഭിനയിക്കാൻ തയ്യാറാവുകയും ആൾക്കാരെ വശീകരിക്കാൻ ശ്രമിക്കുകയും, ഇതെല്ലാം ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഇത്രയും ഇന്നത്തെ കാലത്ത് ഇത്രയും മാധ്യമങ്ങളുടെയൊക്കെ പ്രസക്തിയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെന്ന് വീണമെങ്കിൽ അത് അബദ്ധം കൊണ്ടല്ല, അവിടെ മറ്റെന്തോ ഒരു മാനസികമായ ശാസ്ത്രമുണ്ട്. സൂസൻ എന്ന് പറഞ്ഞ ഈ ആടാന്നിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവർ ഭാര്യയായിരുന്നോ മകൾ ഭാര്യയായിരുന്നോ ഒന്നും വ്യക്തമല്ല. എങ്കിൽ പോലും അതുപോലെ സ്ത്രീയൊക്കെ ഇയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എന്താണ് ഇയാളുടെ അട്രാക്ഷൻ? ഇയാൾ ഒഫ്കോഴ്സ് പണം കൊടുക്കുമായിരിക്കാം, അവർക്ക് ജീവിത സൗകര്യം കൊടുക്കുമായിരിക്കാം, ജീവിത സുഖം കൊടുക്കുമായിരിക്കാം. അതിനൊക്കെ ഉപരി അവരിങ്ങനെയൊക്കെ ഒരു ക്രിമിനലായി തീരണമെങ്കിൽ
എന്താണ് അവരുടെ ആ മാനസിക അവസ്ഥ എന്നതിനെ കുറിച്ച് വളരെ ഞാൻ ഒരു ഒരു സ്ത്രീയെ മാത്രമായിട്ട് പറയല്ല, പൊതുവേ എന്തുകൊണ്ട് ഇങ്ങനെ സ്ത്രീകൾ കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് വരുന്നു, എന്താണ് അതിൻ്റെ ഒരുപക്ഷെ ഈ ലക്ഷുറിയോടുള്ള താല്പര്യമാണോ, ഒരു എക്സൈറ്റ്മെൻറ്റിനോടുള്ള താല്പര്യമാണോ, അതോ ഇനി പോലീസ് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിമിനൽ ഇതിൽ പെട്ട ഒരു പെൺകുട്ടിയെ പിന്നീട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു അവർ ആ എക്സൈറ്റ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോൾ. ഒരു എക്സൈറ്റ്മെൻറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ക്രിമിനൽ ആക്ടിവിറ്റീസ് പെടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉത്തരം പറയുക? എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഇത് എവിടെ? കാരണം ഈ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസം വിവരം ഉണ്ടായിട്ട് ഈ പെർസെൻറ്റേജ് ഓഫ് ഈ റേഷ്യോ ക്രിമിനൽ ആക്ടിവിറ്റീസും ക്രിമിനൽസും സിവിലിയൻസും നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. എസ്പെഷ്യലി അതിനകത്ത് ഇന്നത്തെ ചെറുപ്പക്കാരും ഇന്നത്തെ ഈ സ്ത്രീജനങ്ങളൊക്കെ എങ്ങനെ ഇതിനകത്ത് ഉൾപ്പെടുന്നു, അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയിട്ടും ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുന്ന സാറുമാർക്കിവിടെ ഉണ്ട്. അവരുടെയും കൂടെ കാഴ്ചപ്പാടിലേക്കും അവരുടെയും കൂടെ ശ്രദ്ധയിലേക്കും ഞാൻ ക്ഷണിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. ശ്രീ ജേക്കബ് ന്യൂസ്, അതേക്കുറിച്ച് ശ്രീ ജേക്കബ് ന്യൂസിന് പറയാനുള്ളത് എന്താണ്? അതായത് നമ്മുടെ സമൂഹത്തിൽ സ്വാതന്ത്ര്യം വളരെ വർദ്ധിക്കുകയാണ്, അത് പൊതുവേ നല്ല കാര്യമാണ്. നമ്മുടെ കഴിവുകളെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയുക്തമാകും. പക്ഷേ ഒരു ന്യൂനപക്ഷം ആളുകളിൽ അവർക്ക് സ്വാതന്ത്ര്യേച്ഛ കൂടുമ്പോൾ അത് തോന്യാസത്തിലേക്കും സാമൂഹ്യ വിരുദ്ധതയിലേക്കും നീങ്ങും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഒരു ചെറിയ ശതമാനം ആളുകളിൽ. 99.9% ആളുകൾക്ക് നല്ലതായിരിക്കും, പക്ഷേ ഒരു ന്യൂനപക്ഷത്തിന് ഇതിന് ഒരു വിരുദ്ധ മനോഭാവമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. നമ്മുടെ സമൂഹത്തിൽ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പുരുഷൻ കടന്നു ചെല്ലുന്ന മേഖലകളിൽ സ്ത്രീക്ക് കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. എല്ലാ മേഖലകളിലും പത്രപ്രവർത്തനത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഒക്കെ വസ്ത്രിച്ച സ്ത്രീ സാന്നിധ്യമാണ് കാണുന്നത്. അപ്പോൾ മോഷണ രംഗത്തും ക്രിമിനൽ രംഗത്തും ഒക്കെ സ്ത്രീകളും കടന്നു വരിക എന്നുള്ളത് നമുക്ക് വലിയ നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ കുറച്ച് ചീത്ത കാര്യങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ സമൂഹത്തിൽ പൊതുവേ ഇപ്പോൾ ക്രൈമിനുള്ള അവസരവും കൂടുകയാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. സമൂഹത്തിൻ്റെ നിയന്ത്രണം വ്യക്തിയുടെ മേലിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കുടുംബത്തിന് വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു, സമൂഹത്തിന് വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു, നമ്മുടെ ബന്ധുജനങ്ങൾക്ക് വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു, നാട്ടുകാർക്ക് കുറച്ച് നിയന്ത്രണം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. വ്യക്തിക്ക് അവൻ്റെ ഏകാന്തതയിലിരുന്ന് പല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരങ്ങളും ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശ്രീ മണിയംപിള്ള, ഈ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിങ്ങളെപ്പോലെയുള്ളവരെ കണ്ടുപിടിച്ച് വീഴ്ത്തിയിട്ടേ ഉള്ളൂ, പക്ഷേ മണിയംപിള്ളയ്ക്ക് അത് ജീവിച്ചറിയാം. എന്തുകൊണ്ടായിരിക്കും ഈ കള്ളന്മാരുടെ സഹായികളായി, കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടാളികളായി ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ വരുന്നത്? എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ തെറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് ഒരു പക്ഷേ ഇമ്മോറൽ ട്രാഫിക്കിൽ മാത്രമേ പെട്ടിട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും കുട്ടികളെ കൊല്ലുക, ഭർത്താവിനെ കൊല്ലുക, പോക്കറ്റടിക്കാൻ ശ്രമിക്കുക, മോഷ്ടിക്കാൻ ശ്രമിക്കുക, മോഷ്ടാക്കളുമായിട്ട് ഊരി ചിട്ടുക, ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് കമ്പനി ചേരുക ഒക്കെയാണ്. അത് ഈ ഇപ്പോഴത്തെ പുതിയ ഈ പിള്ളേരുടെ സ്റ്റൈലിൽ പറഞ്ഞ ന്യൂജൻ ജനറേഷനായിരിക്കും. നേരത്തെ ജേക്കബ് സാർ പറഞ്ഞ കണക്ക് നമ്മുടെ ആ വീട്ടിലുള്ള കെട്ടുറപ്പ്, വീട്ടിൽ കെട്ടുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന് കെട്ടുറപ്പുണ്ടാവും. ഒരു സമൂഹത്തിന് കെട്ടുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് കെട്ടുറപ്പുണ്ടാവത്തുള്ളൂ. ഈ കെട്ടുറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കാലം മണിയംപിള്ളയ്ക്കും ഇങ്ങനെ മോഷ്ടാവായി വിഹരിക്കാനായത്? തീർച്ചയായിട്ടും ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് ഞാൻ മാറിയപ്പോൾ എൻ്റെ ബന്ധുജനങ്ങൾ, എൻ്റെ അച്ഛൻ്റെ പൂർവിക സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബന്ധുജനങ്ങൾ എന്നെ ഇങ്ങനെ ബലിയേടാക്കുകയായിരുന്നു. അതിന് എനിക്ക് സമൂഹത്തിനോടൊരു ചെറിയ പക തോന്നി എന്നുള്ളതേ ഉള്ളൂ. അത് സമൂഹത്തിന് പകയായിട്ട് തോന്നിയതെങ്കിൽ എൻ്റെ സമൂഹത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ നാട്ടിലൊക്കെ ഞാൻ ഇപ്പോഴും വളരെ എക്സ്ട്രാ ഡീസൻ്റാണ്. ഞാനൊന്നും എൻ്റെ നാട്ടിലൊക്കെ ഒന്നും മുട്ടിച്ചിട്ടില്ല. വളരെ ഡീസൻ്റായിട്ട് എല്ലാവരുമായിട്ടും. ഇനി മണിയംപിള്ളയെ ആരെങ്കിലും ഒരു മോഷണ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. മോഷണ കേസിൽ ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാൽ ഈസി, വളരെ ഈസി. ആരെങ്കിലും ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ഒരു പോലീസുകാരനൊന്ന് തുമ്മിയാൽ മതി, ഒരു കള്ളൻ്റെ ജീവിതം കട്ടപ്പോകാം. അല്ലാതെ ഏതെങ്കിലും ഒരു കുറ്റവാളികൾ അല്ലെങ്കിൽ നിയമത്തിലോ ഏതെങ്കിലും ഒരു കുറ്റവാളിയെ പുനരധിവസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതും ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഒരു പോലീസ് ഓഫീസറെ പറ്റി ഞാൻ ഒരു കഥ എഴുതിയതിന് എനിക്ക് എൻ്റെ മേർക്ക് കെട്ടിവെച്ചത് 10 കേസാണ്.
പത്ത് കേസിൽ ഒരു കേസിന് പോലും ഒരു രൂപയുടെ തൊണ്ടിയില്ല. അമ്പലത്തിൽ നിന്ന് കാണിക്ക പെട്ടി പൊട്ടിച്ച് 2500 രൂപയുടെ കറൻസി ഘോഷിച്ചുകൊണ്ട് പോയി. കാണിക്ക പെട്ടിക്കകത്ത് 2500 രൂപ കറൻസി ഉണ്ടോ? കോടതി കേസ് വെറുതെ വിട്ടു പിന്നീട്. പക്ഷേ പത്രങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും അന്ന് ഭയങ്കര കോളമായിരുന്നു. ഇനിയും പെട്ടെന്ന് നമ്മുടെ ഈ നിയമ വഴികളിൽ അങ്ങനെ പറയുന്നത്, ഈ ഒരു ട്രയൽ നടക്കുന്നതിന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ആടാന്റണിമാരെ പോലെയുള്ളവർ രക്ഷപ്പെടാനുള്ള പഴുതുകൾ നിയമത്തിൽ ഒരുപാടുണ്ടോ? ആടാന്റണി ഇനിയും ഇറങ്ങി കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിച്ച് കൂടുതൽ മോഷണം നടത്തുന്നത് നമ്മൾ കാണേണ്ടി വരുമോ? ഈ നിയമത്തിൽ പഴുതുകളില്ല എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിയമത്തിൽ പഴുതുകളില്ല. പക്ഷേ ഈ നിയമം നടപ്പാക്കുന്നതിൽ ചില പഴുതുകളുണ്ടാവും. അതാണ് ഒരു ശരിക്കും ഒരു പോലീസ് ഓഫീസർ കറക്റ്റായിട്ട് FIR തയ്യാറാക്കി കറക്റ്റ് രീതിയിൽ ചാർജ് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ ശിക്ഷ ആ പ്രതി വായിക്കാതിരിക്കാനൊക്കത്തില്ല. അതിന് എത്ര പ്രഗത്ഭനായ അഡ്വക്കേറ്റ് വന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. കറക്റ്റ് FIR ആയിരിക്കണം. അതിനകത്ത് ഏച്ച് മോച്ച് മുഴച്ച് ഒന്നും ഇരിക്കാൻ പാടില്ല. ഇറ്റ്സ് നാച്ചുറാലിറ്റി FIR. വളരെ നന്ദി ശ്രീ മണിയമ്പിള്ള, ശ്രീ ജേക്കബ് അന്നൂസ്, ശ്രീ വിജയകുമാർ, ശ്രീ SN സ്വാമി ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. ന്യൂസ് പറഞ്ഞിടവേ.